ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ ജനഹിതമറിഞ്ഞ് ജനവിഷയങ്ങൾ അറിഞ്ഞ് റിപ്പോർട്ടർ ടി വി യാത്ര തുടരുകയാണ്. നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ചേലക്കരയിൽ നിന്നാണ്. കാണുന്ന ദൃശ്യങ്ങളും കേൾക്കുന്ന വാർത്തകളും അത്ര സുഖകരമായതല്ല. ചേലക്കരയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ റോഡിന് വീതി കുറവ്, ഈ റോഡില്ലാത്ത അവസ്ഥ, റോഡ് തകർന്നു കിടക്കുന്ന അവസ്ഥ. നമ്മൾ വലിയ സംരംഭങ്ങൾ തിരിഞ്ഞു പോയാൽ കാടുപിടിച്ചു കാടുപൂടി കിടക്കുന്ന റൈസ് പാർക്ക് പോലെയുള്ള കോടിക്കണക്കിന് രൂപയുടെ പാഴ്ചിലവ് നടന്നിരിക്കുന്ന വലിയ സ്ഥാപനങ്ങൾ, അനാഥമാക്കപ്പെട്ട സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് ചേലക്കരയുടെ പ്രാധാന്യം, ചേലക്കരയുടെ സൗന്ദര്യം തന്നെയാണ്. ആ സൗന്ദര്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ചേലക്കരയ്ക്ക് എന്നതാണ് ചോദ്യം. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്, അല്ലമീനുണ്ട്, സായ്കുമാറുണ്ട്, ഒപ്പം ജെയ്സൺ ചാമവളപ്പിലുമുണ്ട്. ചേലക്കരയിലെ ജനഹിതവും ജനകീയ വിഷയങ്ങളും അറിഞ്ഞ് റിപ്പോർട്ടർ ടി വി നടത്തുന്ന യാത്രയാണ്. ദീപക്കിലേക്ക് പോയാൽ, ദീപക്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ദീപാവലി. ചേലക്കരയിൽ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും ചേലക്കരയെക്കുറിച്ച് നൊസ്റ്റാൾജിക് ആയിട്ട് പറയും, ആഹാ എത്ര സുന്ദരം, ആഹാ എത്ര മനോഹരം. പക്ഷേ റോഡുകൾ കണ്ടാലും അങ്ങനെ പറയില്ല, റൈസ് പാർക്ക് കണ്ടാലും അങ്ങനെ പറയില്ല. വാഴാലിക്കാവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ വിനോദസഞ്ചാരത്തിനെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണോ അവിടെ? എന്തെങ്കിലും ടൂറിസം പ്രോജക്റ്റുകളൊക്കെ ഈ ചേലക്കരയിലെ മനോഹാരിത മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താണ് അവസ്ഥ ദീപക് ചേലക്കരയിൽ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ദിവാലി. ഞാൻ നിൽക്കുന്നത് ചേലക്കരയുടെ ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും ചേലുള്ള കരകളിലൊന്നായ വാഴാലിക്കാവിൻ്റെ ആ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻവശത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ക്ഷേത്രവും അതിൻ്റെ പരിസരവും എന്ന് പറയുന്നത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയും ഭംഗിയുള്ളതാണ്, ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. അതിന് തൊട്ട് മുൻവശത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ താഴെ ഭാഗത്തൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയധികം സന്തോഷം എന്നുള്ളതാണ് ഇവിടേക്ക് എത്തുന്ന ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ എത്തുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അത് വാഴാലിക്കാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് ഈ ഒരു ചേലക്കരയുടെ ഇത്രയും സൗന്ദര്യമുള്ള ഈ പ്രദേശത്തെ ഒന്നാകെ ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ വാഴാലിക്കാവ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു വശത്ത് കാടാണ്, മറുവശത്ത് നിളാനദിയുണ്ട്. അതിൻ്റെ തൊട്ട് മുൻവശത്ത് തന്നെ നമുക്ക് കാണാം പച്ച വിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്. ആകാശമാണെങ്കിൽ അത്ര കണ്ട് സൗന്ദര്യത്തോടുകൂടി അങ്ങനെ ഒരു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ മറുകരയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ നിളയുടെ തീരത്തൊക്കെ നിരവധിയായ ആളുകൾ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വശത്ത് ഫോട്ടോഷൂട്ട് അങ്ങനെ സജീവമായി നടക്കുകയാണ്. ഏറ്റവും ഈ ഒരു വളലിക്കാവിൻ്റെ മുൻവശത്തേക്ക് എത്തുമ്പോൾ ആളുകളുടെ കണ്ണിലുടക്കുന്നത് സ്വാഭാവികമായും ഈ കൂത്തുമാടം തന്നെയായിരിക്കും. അതിൻ്റെയൊക്കെ കഥകളുണ്ട്, പക്ഷേ അതൊക്കെ തന്നെ ആസ്വദിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രോജക്റ്റുകൾ ഉണ്ടായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉള്ളത്, അവശേഷിക്കുന്നത്. അങ്ങനെ ഈ ഒരു വാഴാലിക്കാവ് മാത്രമല്ല, പാഞ്ഞാളിൻ്റെ പല മേഖലകൾ, ഒപ്പം തന്നെ ചെറുതുരുത്തി നമ്മുടെ കലാമണ്ഡലം, പഴയ കലാമണ്ഡലം, അങ്ങനെയൊക്കെ സിനിമാക്കാരുടെയൊക്കെ ഇഷ്ട ലൊക്കേഷനായിട്ടുള്ള ഈ ഒരു മേഖലയെ ആ രീതിക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ചേട്ടാ, ഞാൻ രാവിലെ വന്ന സമയം മുതൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇവിടെ ഇങ്ങനെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കളകേറിയതാണ് ആണല്ലേ? ഈ വാഴാലിക്കാവിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് നിരവധി ആളുകൾ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പണിയാവുന്നുണ്ട് കൃഷിക്ക്? കൃഷിക്ക് ഒരു ശല്യമില്ല. ഇല്ല, എന്ത് മാറ്റമാണ് നമുക്ക് ഈ ടൂറിസം മേഖലയിൽ ഇവിടെ കൊണ്ടുവരേണ്ടത്? ഇവിടെ വികസനം വേണം. അതന്നെ ആണ്. എങ്ങനെയൊക്കെയാ ഇപ്പം ആളുകൾക്ക് വന്ന് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം അങ്ങനെയൊക്കെയാണോ? ഇല്ല, പിന്നെ റോഡ് വളരെ മോശമാണ്. പിന്നെ ഇവിടുത്തെ ഈ വാഴാലിക്കാവിൽ പ്രത്യേകിച്ചുള്ളൊരു വെടിക്കെട്ടാണ്, ഇതുവരെ നടക്കുന്നില്ല. ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് അവർ സ്റ്റേജ് കൊടുക്കുകയാണ്, ഇപ്പോൾ മുടക്കി മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിഹാരം കാണണം. മറ്റ് നമുക്ക് ഈ മണ്ഡലത്തിലെ ഇപ്പൊ വാഴാലിക്കാവ് ഭയങ്കര സൗന്ദര്യമാണ്, ആളുകളൊക്കെ പറയും അടിപൊളി എന്നൊക്കെ പറയും, അതുപോലെ മറ്റിടങ്ങൾ ഏതൊക്കെയാ ചേട്ടനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഇവിടെ മൊത്തത്തിൽ ഈ ഏരിയ പാഞ്ഞാൾ പഞ്ചായത്ത് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ, എവിടെ നോക്കിയാലും സൗന്ദര്യമാണ്. ഓ ആണ്. പക്ഷെ അതൊക്കെ ആ രീതിക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചേട്ടൻ അങ്ങനെ രാവിലെ മുതൽ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേട്ടനോട് ചോദിക്കുകയായിരുന്നു, നമ്മുടെ പാഞ്ഞാള് മേഖലയിലൊക്കെയുള്ള ഈ സൗന്ദര്യം ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. എനിക്കൊപ്പം രണ്ട് മൂന്ന് പേരും കൂടി ചെയ്യുന്നുണ്ട്. ചേട്ടൻ വാഹനം ഓടിക്കുന്ന ആളാണ് അല്ലേ, ഡ്രൈവറാണ്, ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ റോഡുകൾ മോശമാണ്. ഇവിടുന്ന് തൊഴിൽപ്പാടം മുതൽ ഒറ്റപ്പാലം വരെ എളുപ്പ വഴിയാണ്. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടാണ്. ഒരു സഞ്ചാരി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്ര കണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് നഷ്ടം തന്നെയാണ് ആ റോഡ്. ഇപ്പം ഒരു ടൂറിസം പദ്ധതി വരികയാണെങ്കിൽ ഇപ്പം ഒന്ന് വാഴാലിക്കാവ് നമുക്ക് പറയാം, വേറെ ഇവിടെ അടുത്തടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്? കണക്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ
കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ തടയണയാണ് ഇപ്പോൾ അത് നാശമായിട്ട് കിടക്കുന്നത്. ഇപ്രാവശ്യം അത് വറക്ക് കഴിഞ്ഞപ്പോൾ ഈ മഴയത്ത് അത് പൊട്ടിപ്പോയി. അരുൺ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു ഉരുക്ക് തടയണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ നിളാനദിയുടെ ഒരു വശത്തേക്ക് നേരത്തെ 2018 ഒരു ഉരുക്ക് തടയണ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് കൃത്യമായി അവിടെ നിൽക്കുന്ന സാഹചര്യം ആ പ്രളയത്തോടുകൂടി സാധ്യമല്ലാതെയായി തകർന്നു പോയി. പക്ഷേ അത് പുനരുദ്ധരിക്കാനുള്ള നടപടി ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ കാണുന്ന മണൽത്തിട്ടകൾ നമുക്കിവിടെ കാണാൻ സാധിക്കില്ലായിരുന്നു. മറിച്ച് അവിടെ വെള്ളം വന്ന് നിൽക്കും. അങ്ങനെയെങ്കിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരീക്ഷിക്കാമായിരുന്നു എന്നുള്ള കാര്യമാണ് ആളുകളൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അസുരൻ കുണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അത് നമുക്ക് ടൂറിസം സാധ്യതയായി വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഇടമാണ്. പക്ഷേ അത്തരത്തിൽ പദ്ധതികൾ നമുക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇപ്പോൾ റസാക്ക് ചേരുന്നു. റസാക്ക്, നിങ്ങൾ ഈ പ്രദേശത്തുകാരനാണ്, ഒപ്പം തന്നെ ഈ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടൂറിസം സാധ്യതകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ? ഇവിടെ ഈ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ അതിനപ്പുറം ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ വാഴാലിക്കാവ്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് കപ്പിൾസ്, അവരുടെ ഫോട്ടോഷൂട്ട്. പക്ഷേ ഇത് പ്രകൃതിക്ക് ദൈവം കനിഞ്ഞു തന്നൊരു സ്ഥലമാണ് ഈ വാഴാലിപ്പാടം. അത്രയും മനോഹരമാണ്. പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്താൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇതിപ്പം ഇവിടെ യു ഡി എഫിന്റെ എം പി ഉണ്ടായിരുന്നു, എൽ ഡി എഫിന്റെ എം എൽ എ ഉണ്ടായിരുന്നു. എഫിന്റെ എം പി ആണോ എൽ ഡി എഫിന്റെ എം എൽ എ ആണോ അതല്ല വിഷയം. ഇവിടുത്തെ ഈ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുപോയി ഒരു ഒരു ടൂറിസം മേഖലയാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇതിൽ രാഷ്ട്രീയത്തിലപ്പുറം ഇവിടുത്തെ ജനങ്ങൾ, ഇപ്പൊ ടൂറിസ്റ്റ് ഇവിടുന്ന് വരുന്ന ആളുകൾ, കിലോമീറ്ററുകളോളം ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടൊന്നുമില്ല. ഒരു ഗ്ലാസ്, ഒരു കുപ്പിവെള്ളം കിട്ടാൻ ഇവിടെ വകുപ്പില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കുപ്പിവെള്ളം കിട്ടണമെങ്കിൽ ഒരു കിലോമീറ്റർ പോകണം. അപ്പൊ അത്രയും ദൂരത്തുനിന്ന് വരുന്ന ഫാമിലികളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഒരുപാട് ആളുകൾ. അപ്പൊ ഇത് ഇവിടെ ടൂറിസം പദ്ധതി വന്ന ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും. ഈ നാടിന്, ഞങ്ങളുടെ നാടിനൊരു ഉയർച്ച ഉണ്ടാവും. അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സിനിമകൾക്ക് ജീവൻ കൊടുത്ത സ്ഥലമാണ് ഇത്. അപ്പോൾ അത്രയും ഒരു നല്ല ഒരു സ്ഥലത്തെ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും നമുക്ക് ഇവിടെ സാധിക്കാൻ? അത് ഭയങ്കരമായിട്ടാണ്. വരുന്ന ആരാണെങ്കിലും അതിനൊരു ഒരു മുഖ്യം അത് കൊടുക്കണം. അരുൺ, ആ പറഞ്ഞതുപോലെയാണ്, വരുന്നത് ആരായാലും അത് പ്രശ്നമില്ല. മറിച്ച് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇത് നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഇടവും കൂടിയാണ്. ഒരു പക്ഷേ നമ്മൾ ചന്ദ്രോത്സവം ഉൾപ്പെടെ മോഹൻലാലിൻ്റെയൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. മഴവിൽക്കാവടി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇവിടെ നിന്ന് ആ ദൂരത്തേക്കുള്ള കാഴ്ചകൾ കൂടി കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത്ര കണ്ട് സൗന്ദര്യമുള്ള മേഖലയാണ്. പക്ഷേ അതെന്തുകൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിച്ചേക്കാം. ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. നേരത്തെ വരാറുണ്ടോ? ആ, വരാറുണ്ട്. എന്താ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാര്യം? ഇത് നമ്മളവിടെ ഒരു ഗ്രാമീണ ഇതായിട്ടുള്ള, ഇതുപോലെ മറ്റ് ഗ്രാമീണത ഒക്കെ പോകാറുണ്ടോ ഇവിടെ? ഉണ്ട്, ഉണ്ട്. എവിടേക്കാ പോകാറുണ്ട്? പിന്നെ തിരുമറ്റക്കോടുണ്ട്, പിന്നെ നമ്മളെ ചപ്പാറുണ്ട്, അങ്ങനെ തൃശ്ശൂരിൻ്റെ പല കേന്ദ്രങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അരുണെ കാര്യങ്ങൾ. അതായത് ഈ ഒരു മേഖലയെ ഉൾപ്പെടുന്ന ചേലക്കര മണ്ഡലത്തിലെ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കണ്ണിന് അത്ര കണ്ട് ആസ്വാദ്യകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഇടങ്ങളാണ്. അതൊക്കെ സംരക്ഷിക്കപ്പെടണം. ആ അർത്ഥത്തിൽ അത് നടപടികളുണ്ടാകണം. എം എൽ എ ആണെങ്കിലും എം പിമാരാണെങ്കിലും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചേലുള്ള ചേലക്കരയുടെ ഈ ഗ്രാമീണ ഭംഗി അത് കുറച്ചുകൂടി സംഘടിതമായി ടൂറിസം മേഖലയിൽ ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ വലിയ പ്രോജക്റ്റുകളൊന്നും അവിടെ വന്നില്ല. ഇതൊക്കെ വലിയ സാധ്യതകളാണ്. വാഴാലിക്കാവിൽ വരുന്ന മനുഷ്യർക്ക് ഒരു വെള്ളം പോലും കൊടുക്കാനുള്ള സംവിധാനമില്ല എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അധികാരികളുടെ ശ്രദ്ധ പതിയുക തന്നെയാണ് വേണ്ടത്. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങൾ മുതൽ വികസന സാധ്യതകളുള്ള പ്രദേശങ്ങളിലെ അവഗണനകൾ വരെ ചേലക്കര മണ്ഡലം നേരിടുന്നുണ്ട്. അതിൽ എം എൽ എ മാത്രമല്ല, ചേലക്കര മണ്ഡലം ഉൾപ്പെടുന്ന ആലത്തൂരിൽ ഒരു എം പി ഉണ്ടായിരുന്നു, എം എൽ എ ഉണ്ടായിരുന്നു. രണ്ടുപേരും വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ടവരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പ്രോജക്റ്റുകളും പദ്ധതികളും ഒക്കെ വന്നിരുന്നു. ഇതൊന്നും പച്ചപിടിക്കാതെ പോയ സ്ഥലമായി ചേലക്കര മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ കണ്ടതിൽ, ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ പ്രേക്ഷകരിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായല്ലോ, അത്ര വലിയ വികസനം ചേലക്കരയിൽ വന്നിട്ടില്ല എന്നുള്ളതിന്. അതുകൊണ്ട് ഇനി വരുന്ന ജനപ്രതിനിധി, അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ്. ടൂറിസത്തിൻ്റെ കാര്യം നോക്കി, കർഷകരുടെ പ്രശ്നം നോക്കി, പാതകളുടെ പ്രശ്നം നോക്കി, ജംഗ്ഷന്റെ പ്രശ്നം നോക്കി, വലിയ പദ്ധതിയായ റൈസ് പാർക്കിന്റെ പ്രശ്നം നോക്കി.